പദ്ധതി അമൃത ബ്രാഞ്ച് എത്ര കുടുംബങ്ങൾക്കാണ്? 90 കുടുംബങ്ങൾക്ക് കയർ കയർ പിടിക്കാനുള്ള കയറും സാരിയും കൂടെ കുളിപ്പിച്ച് ഒരു പുതിയ മെറ്റീരിയൽ ഉണ്ടാക്കാൻ അതായത് അന്വേഷണം നടത്തി വിജയിച്ചു. ഇവന്റെ പത്ര സമിതിയിൽ പോവാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ സാധിച്ചത്. അപ്പോൾ തീർച്ചയായും നമുക്കും പലതും സാധിക്കും. എനിക്ക് അവർക്കും പറയാനായിട്ടില്ല. ഇത്രയും ആണെങ്കിൽ അമൃതരാജനാണ് സന്തോഷ് കുമാർ തമ്മേ വിജയ ഞാൻ കണ്ടിട്ടില്ല. അവരാണ് എന്നെ മലപ്രാവശ്യം പിടിച്ചിരുന്നെങ്കിലും തിരുവനന്തപുരത്ത് എനിക്ക് അവിടെ ഇതിൽ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. പിടിച്ചതാണ് സാറെ മൂന്നാറ് കൊണ്ടുപോകാം കോട്ടയം കൊണ്ടുപോകാൻ പറഞ്ഞാൽ കേട്ടപ്പോഴും പഠിച്ചു വിജയനെങ്കിലും അപ്പുറത്ത് പഠിച്ചിട്ട് ഞാൻ ഇവിടെ. അപ്പൊ ഇവരെ എങ്ങനെ രണ്ടു പേര്? അതോടൊപ്പം ഷാജി നമ്മുടെ അടുത്ത് ഇരുന്നു. അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നാണ്, അല്ലെ, കൃത്യക്കാരനാണ്, സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. റാമിയിലെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ നോൺ വയലൻസ് പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായ സഹായം നൽകുന്ന അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. റാമിയിൽ നിന്ന് വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടി ഇവിടെ കൂട്ടായ്മ. ആ കൂട്ടായ്മയിലൂടെ നമ്മുടെ റാമിയിലെ പരിപാടികൾക്ക് സഹായം നൽകുവാനായി തയ്യാറാണെന്നുള്ളതാണ് ഷാജി എന്നെ അറിയിച്ചത്. അതനുസരിച്ച് തന്നെ ഷാജിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചത്. അപ്പോൾ ഷാജിയും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് ഒരു സ്കൂളിലെങ്കിലും ഈ പരിപാടി ഏറ്റവും വിജയകരമായി നടത്തുവാനായിട്ട് ഇതാണ് അവിടെ പീസ് ബില്ലർ ഷാജി. ഒരു പീസ് ബില്ലർ ഷാജി ഷാജി കൂട്ടത്തിലുള്ള വളരെയധികം കൂട്ടുകാരും പീസ് ബില്ലേഴ്സ് ആകുവാനായിട്ട് ധാരാളം വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഷാജിയെ നമുക്ക് അഭിനന്ദിക്കാം. ഒപ്പം ഇതെല്ലാം നമ്മുടെ ഒരു മാറ്റമാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ശൈനിയുടെയും അമൃതയുടെയും പ്രവർത്തനം അത് നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ പഠിക്കണം. കാരണം അത് എങ്ങനെയാണ്